അലൈക്കും വാർമത്തല്ലാ താല വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുബിനോട് ദയാ ചെയ്യുകയാണ് ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മൂത്രാശയത്തിലെ വീക്കത്തിനും അതുപോലെ മൂത്രാദി സാരം അതുപോലെ തന്നെ മൂത്രാശയക്കല്ല് ഇവക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഒറ്റമൂലി പ്രയോഗങ്ങളാണ് ഇന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ മൂത്രാശയ വീക്കം മാറിക്കിട്ടാൻ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റമൂലി പ്രയോഗമാണ് ഏലത്തരി അതുപോലെ തിപ്പലി അതുപോലെ കല്ലൂർ വഞ്ചി ഇരട്ടി മധുരം അതുപോലെ കൊടിത്തുവ വേര് ഞെരിഞ്ഞിൽ എന്നിവ നാല് ഗ്രാം വീതം നന്നായി നുറുക്കി ചതച്ച് നാനൂറ് മില്ലി വെള്ളത്തിൽ കഷായം വെച്ച് നൂറ് മില്ലിയാക്കി ഊറ്റിയെടുത്ത് ചൂടാറിയ ശേഷം ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക ഇങ്ങനെ ചെയ്താൽ മൂത്രാശയത്തിലുള്ള വീക്കം മാറിക്കിട്ടാൻ വളരെ നല്ലൊരു മാർഗം കൂടിയാണ് ഇനി രണ്ടാമത്തെ കാര്യം മൂത്രാധിസാരം അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏകദേശം നാലോളം കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ മൂത്രാതിസാരത്തിന് ഊരകത്തിൻ വേര് ഊരകത്തിൻ വേര് പാലിൽ നന്നായി കലക്കി കുടിക്കുക എന്നാൽ മൂത്ര മൂത്രാതിസാരത്തിന് നല്ല മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് അതിൽ രണ്ടാമത്തെ കാര്യം ചെറുവയറ് ചെമ്പരത്തി വേര് എന്നിവ കഷായം വെച്ച് തേൻ മേമ്പടി ചേർത്ത് സേവിച്ചാൽ മൂത്രം മിതപ്പെടും എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ കാര്യം കദളിപ്പഴം ഒഴിച്ച് വേവിച്ച് സർക്കര ചേർത്ത് സർക്കര ചേർത്ത് കൊണ്ട് പാവമാക്കി നെല്ലിക്ക നീരും തേനും ചേർത്ത് ലേഹ്യമാക്കി കുറേശേ കഴിക്കുക എന്നാലും അത്തരം പ്രയാസങ്ങൾ മാറിക്കിട്ടും എന്നുള്ളതാണ് ഇനി നാലാമത്തെ കാര്യം ഒരു കഴഞ്ച് ശുദ്ധി ചെയ്ത പടി പടിക്കാരം ഒരു കഴഞ്ച് ശുദ്ധി ചെയ്ത പടിക്കാരം നാല് തുടം പാലും നാലു തുടം വെള്ളവും ചേർത്ത് നന്നായി വറ്റിച്ച് പാലിൻ്റെ അളവിലാക്കി ഓരോ തുടം വീതം കഴിക്കുക എന്നാലും അത്തരം പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ സഹായിക്കുന്നതാണ് ഇനി അതുപോലെ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് മൂത്രാശയത്തിൽ ഉണ്ടാക്കുന്ന കല്ല് കല്ല് മാറിക്കിട്ടാൻ കരിനേച്ചി വേര് അതുപോലെ തിപ്പല്ലി എന്നിവ എന്നിവ സമം ഇളനീരിൽ അഥവാ ഇളനീരിൻ്റെ വെള്ളത്തിൽ നന്നായി അരച്ചു കലക്കി കഴിക്കുക എന്നാൽ മൂത്രത്തിൽ കല്ലുള്ളവർക്ക് അത് മാറിക്കിട്ടാൻ നല്ലൊരു മാർഗ്ഗം കൂടിയാണ് ഇനി അതിൽ രണ്ടാമത്തെ കാര്യം മൂത്രരാശയക്കല്ല് മാറിക്കിട്ടാൻ ചെറുളയിട്ട് വെന്ത ആ വെള്ളം കുടിക്കുക ചെറുള ഇട്ട് വെന്ത ആ വെള്ളം കുടിക്കുകയാണെങ്കിലും മൂത്രക്കല്ലുള്ളവർക്ക് നല്ല സമനം ലഭിക്കും എന്നുള്ളതാണ് ഇൻഷാൽ മറ്റു കാര്യങ്ങൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒറ്റമൂലി പ്രയോഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും അള്ളാഹു സുബഹാന ഊവത്ത ആല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാഹമത്തുല്ലാഹിത്ത അല വാത്തു